ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ആദ്യം വയനാട്ടിലെ ആളെക്കൊല്ലി കടുവയെ കൊല്ലാൻ അനുമതി. കടുവ നരഭോജിയെങ്കിൽ കൊല്ലാം. വനമന്ത്രിയുടേതാണ് നിർദ്ദേശം. ആദ്യം മയക്കുവെടി വെച്ച് കൂട്ടിൽ കയറ്റാൻ ശ്രമം നടത്തും. പരാജയപ്പെട്ടാൽ വെടിവെച്ച് കൊല്ലാനാണ് നിർദ്ദേശം. ഉത്തരവിനെ തുടർന്ന് എംഎൽഎയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ജിൻസ് ചേരുന്നു. ജിൻസ്, ഈ മന്ത്രി രാവിലെ വ്യക്തമാക്കിയത് കേന്ദ്ര നിയമം തടസ്സമായി മുന്നിലുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ ഇത്തരമൊരു നിയമവശമുണ്ട്, സാഹചര്യമുണ്ടെന്ന് മനസ്സിലാക്കിയാവണമല്ലേ ഇങ്ങനെയൊരു കൊല്ലാനുള്ള അനുമതി നൽകിയുള്ള ഉത്തരവ്? തീർച്ചയായും എന്തോ ഈ നാട്ടുകാരെ തന്നെ വളരെ ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വൈൽഡ് ലൈഫ് വാർഡിൻ്റെ ഒരു ഉത്തരവാണ് അറിഞ്ഞിട്ടുള്ളത്. ഈ കടുവയെ മയക്കുപിടി വെച്ച് പിടികൂടിയോ അല്ലെങ്കിൽ അതിനെ കിട്ടിയില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയത്. ഇതോടെ ഈ സമരം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഐ സി ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ നിരാഹാര സമരം ആരംഭിച്ചത്. അതിനുശേഷം ഇവിടെ ജനങ്ങളടക്കം ഒത്തുകൂടുകയും വനംവകുപ്പിനെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു അവർ മുദ്രാവാക്യങ്ങൾ വിളിച്ചത്. ഏറെ സമയം ഈ നിരാഹാര സമരം അനുഷ്ഠിച്ചു. അതിനുശേഷമാണ് ഈ ഉത്തരവ് വരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ആശ്വാസകരമായ ഈ വാർത്ത വരുന്നത്. എന്തായാലും ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, മണിക്കൂറുകളായി ഇവിടെ വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അല്പസമയത്തിനകം ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹം പ്രജേഷിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ പ്രജേഷിന്റെ തറവാട്ടിലായിരിക്കും ഈ സംസ്കാരം നടക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും അതിനുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. എല്ലാവരും, നാട്ടുകാരെല്ലാവരും തന്നെ ഈ മോർച്ചറിക്ക് മുന്നിൽ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം, ബന്ധുക്കൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ വരുന്നു എന്നുള്ള കാഴ്ചയാണ്. എന്തായാലും ഏറെ നീണ്ട ഒരു പ്രതിഷേധത്തിനൊടുവിലാണ് ഇത്തരത്തിലൊരു ആശ്വാസകരമായ വാർത്ത ഉണ്ടായത്. എന്തായാലും വനംവകുപ്പും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കടുവയെ പിടികൂടുന്നതിനുള്ള ഒരു നടപടിയിലേക്കും കടക്കുന്നുണ്ട്. ദ്രുതഗതിയിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ്. സാധാരണ ഒരു കടുവയെ പിടികൂടുക എന്നുള്ളത് അവയെ മയക്കുപിടി വെക്കുക അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഈ കൂടുവെച്ചോ പിടികൂടുക എന്നുള്ളത് മാത്രമാണ് ഉത്തരവുണ്ടാവുക. എന്നാൽ ഇത് അസാധാരണമായ ഒരു ഉത്തരവ് തന്നെയാണ് എന്ന് വേണം പറയാൻ. ജനങ്ങളുടെ അതുമേലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഒരു ഉത്തരവിലേക്ക് ഇത് മാറിയിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. പ്രജീഷിന്റെ ബന്ധുക്കളടക്കം ഈ മൃതദേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് ആംബുലൻസിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനകം ഇത് മൂടക്കൊല്ലിയിലെ പ്രജീഷിന്റെ വീട്ടിലേക്ക് ഈ മൃതദേഹം എത്തിക്കും. അതിനുശേഷം തറവാട്ടിൽ വെച്ചായിരിക്കും ഈ സംസ്കാരം എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഈ സമരത്തിന് നിന്ന് എല്ലാവർക്കും നേരത്തെ എംഎൽഎ നന്ദി പറയുകയുണ്ടായി. എന്തായാലും വേറെ അനിശ്ചിത സംഭവങ്ങളൊന്നും ഉണ്ടാവാതെ ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ജനങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഇന്നലെ 11:30 യോടെയാണ് ഇത്തരത്തിൽ പുല്ലരിയാൻ പോയ പ്രജീഷിനെ കാണാതായത്. പിന്നീട്